എല്ലാവർക്കും നമസ്കാരം. കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഓട്ടോ ഇമ്മ്യൂണിറ്റി ഡിസീസുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. അതിന് സാമാന്യം നല്ലൊരു പ്രതികരണമാണ് എല്ലാവരിൽ നിന്നും ലഭിച്ചത്. ഒരുപാട് പേര് എന്നെ പേഴ്സണലി വിളിച്ചിട്ടുണ്ടായിരുന്നു ഫോണിൽ, അല്ലാതെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് മെസ്സേജ് അയച്ചിരുന്നു ഒരുപാട് പേര്. കാര്യം ഇപ്പോഴാണ് ഞാനും മനസ്സിലാക്കുന്നത്, ഒരുപാട് ഞാൻ കണ്ടതിലും കൂടുതൽ എത്രയോ ഇരട്ടി ആൾക്കാരുണ്ട് ഈ ഒരു പ്രോബ്ലത്തിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇപ്പോഴും ലൈഫിൽ. എന്നെപ്പോലെ തന്നെ ഇത് ഓട്ടോ ഇമ്മ്യൂണിറ്റി ഡിസീസ് ആണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാതെ പല ഹോസ്പിറ്റലിസും പോയി വെറുതെ പൈസ സ്പെൻഡ് ചെയ്ത് അങ്ങനെ സമയവും പൈസയും പോയിക്കൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ച് റിസൾട്ടൊന്നും ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഷെയർ ചെയ്തത് എല്ലാവർക്കും നന്ദി, വിളിച്ച് കാര്യങ്ങളെല്ലാം തിരക്കിയ എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ എന്നെ ഞാൻ ഡോക്ടർ സൗമ്യയായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞിരുന്നല്ലോ അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർ സൗമ്യ ആണ് എൻ്റെ ട്രീറ്റ്മെൻറ്റിന് കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്, ഡോക്ടറെയാണ് ഞാൻ കൺസൾട്ട് ചെയ്തിരുന്നത്. അപ്പം ഫൈനലി ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫ്രണ്ട്സും ഇതിനെയായിട്ട് സംസാരിച്ചപ്പോൾ എല്ലാവരും കൂടി, അതുപോലെ തന്നെ ഈ ഡി പി സി പി ട്രീറ്റ്മെൻറ്റിലിരിക്കുന്നവരും അല്ലെങ്കിൽ ഈ സെയിം ഓട്ടോ ഇമ്മ്യൂണിറ്റി പ്രോബ്ലം അനുഭവിക്കുന്നവർ ഒരുപാട് പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. സുഹൃത്തുക്കളൊക്കെ കൂടി സംസാരിച്ചപ്പോൾ ഒരുപാട് പേർക്ക് ഫിനാൻഷ്യലി പ്രോബ്ലം ഉള്ളത് കൊണ്ട് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ പേരുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് അത്ര കപ്പാസിറ്റി ഇല്ലാത്തവർ, മീൻസ് ഇത് ഒത്തിരി എമൗണ്ട് ഒന്നും ആവില്ല, മിനിമം ഒരു 500 rupees ഒക്കെ പെർ വീക്ക് ആവുള്ളെങ്കിലും അത്രയും പോലും സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ചിലവാക്കാൻ കയ്യിലില്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർക്കായിട്ട് ഞങ്ങൾ തൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളൊക്കെ കൂടിയാണ്, ഡോക്ടർ സൗമ്യയുടെ സപ്പോർട്ട് അതിന് എല്ലാത്തിനും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രീറ്റ്മെൻറ്റിന് വേണ്ട തുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളത് അമൃത ഹോസ്പിറ്റലിൽ അടയ്ക്കാനായിട്ട് തയ്യാറാണ്. അപ്പം ഇത് ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക, വ്യക്തമായിട്ടും ശരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ മാത്രമേ ഇങ്ങനെ ഒരു കാര്യം ഞങ്ങളെ അറിയിച്ച് ഈ ട്രീറ്റ്മെൻറ്റിന് വരാമുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് മിസ്യൂസ് ചെയ്യുന്നതിലൂടെ യഥാർത്ഥത്തിൽ ഈ ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ അവകാശമുള്ള ഒരാളുടെ അവകാശം നിങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂണിറ്റി ഡിസീസ് പ്രകാരം മുടിയും അല്ലെങ്കിൽ രോമങ്ങളും നഷ്ടപ്പെട്ടിട്ട് അവർക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പൈസ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ പറയാം, 9656292626 ഇന്ത്യൻ നമ്പറാണ്. അരുൺ വർഗീസ് എന്നാണ് എൻ്റെ പേര്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു പ്രോബ്ലം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക, അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ പിന്നെ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. ഇതുപോലെ സെയിം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നുമായിട്ട് ഷെയർ ചെയ്യുക, ഞങ്ങൾ വിളിക്കുക. ഞങ്ങൾ ഒരുപാട് പേരുണ്ട് ഇതുപോലെ പ്രോബ്ലം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആരും ഒറ്റപ്പെട്ടവരല്ല, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാം, ഈ ഒരു പ്രശ്നത്തെ നമുക്ക് ഫേസ് ചെയ്യാം. അതുപോലെ കഴിഞ്ഞ ദിവസം കുറേ പേര് വിളിച്ചപ്പോഴാണ്, ഇതിലും ഞാൻ പറഞ്ഞതിൽ എത്രയോ ഭീകരമായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഈ സെയിം പ്രോബ്ലം അനുഭവിക്കുന്നവരുണ്ടെന്ന് എനിക്ക് മനസ്സിലായവർ എന്നെ നമ്പർ എടുത്തും അല്ലാതെ മെസ്സഞ്ചറിൽ കൂടെയൊക്കെ ചാറ്റ് ചെയ്തിരുന്നു ഒരുപാട് പേര്. അവർ പറഞ്ഞത് ഞങ്ങളുടെ ഒന്നും പ്രശ്നം ഈ പറഞ്ഞത് ഒരു 5% പ്രശ്നം പോലും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. കാര്യം അത്രയോളം ആൾക്കാർ സമൂഹത്തിൽ പുറത്തിറങ്ങാൻ വേണ്ടി ഭയക്കുന്നുണ്ട് ഈ ഒരു പ്രോബ്ലം കാരണം. കാരണം നമ്മുടെ പിരികവും കൺപീലിയും ഒക്കെ നഷ്ടപ്പെടുന്നതിലൂടെ നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുന്നത്. അപ്പം ഇത് എൻ്റെ വീഡിയോയുടെ താഴെ കുറേ പേർ കമൻറ്റ് ചെയ്തു, തടിയിലും മുടിയിലൊക്കെ എന്ത് കാര്യം. അങ്ങനെയല്ല, ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നവർക്കേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ നമ്പറിലോ അല്ലെങ്കിൽ കിഴക്കൻ്റെ ഫേസ്ബുക്ക് പേജിലോ ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായും ട്രീറ്റ്മെൻറ്റിനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.